ചേറ്റു ഹാർബറിലാണ് ഏങ്ങണ്ടി ഒരു ചേറ്റു ഹാർബറിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്ത് ശ്രീനിവാസനാണ്. അപ്പം ഞങ്ങളിവിടെ ഇവിടെ അടുത്തൊരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വന്നതാണ്. ഇവിടേക്ക് വന്ന് പ്ലാൻ ചെയ്ത് വന്നതെന്നല്ല, ഞങ്ങളിവിടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് ഹാർബർ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ വാങ്ങാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ മീൻ ഇവിടെ വന്ന് ഇത്ര നല്ലൊരു കാഴ്ച കാണാൻ സാധിച്ചത് തൊട്ടടുത്ത ആൾക്കാരായാലും നമ്മളിപ്പോൾ ഞാനായാലും ഒരു 10-15-20 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നത്. ശ്രീനേട്ടനായാലും 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നത്. എങ്കിലും ഇത്ര നാളായിട്ട് ഇങ്ങനൊരു സംഭവം ഇവിടേക്ക് വന്നിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ശ്രീനേട്ടൻ ഇവിടേക്ക് എത്ര ദൂരം ഉണ്ടാവും മൊത്തം നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് 25 കിലോമീറ്റർ മാക്സിമം അത്ര അല്ലേ ഉള്ളൂ, മാക്സിമം 25 കിലോമീറ്റർ ഉള്ളൂ. അതായത് വാടാനപ്പള്ളിയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ അല്ലേ, അഞ്ചങ്ങാടി വഴി ഹാർബറിലേക്ക് വരും പടിഞ്ഞാട്ട് അല്ലേ. മുതലാളി ചങ്ക ചക ചക നമ്മുടെ ബോട്ട് വരുന്നു. ചാകര ചാകര മുതലാളി മുതലാളി എത്ര തരാളെ? 50,000. ഇത് എൻ്റെ ബോട്ട് വരാണ്. 50,000 അല്ല, 5 ലക്ഷം രൂപ തരാം. 5 ലക്ഷം തരാനുള്ളത് തന്നെ. എന്നൊക്കെയാണ് പറയാൻ നോക്കണ സിനിമ ഓർമ്മ വരും. നമ്മുടെ ഏ സിനിമ? പഞ്ചാബി ഹൗസ്. കർണവനുണ്ട്, കർണ നല്ല ലോഡ് കണക്കിന് ചെമ്മീനും ഐറ്റംസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചേറ്റുവ ഹാർബറിലാണ്. ഇപ്പോൾ ഞാനും എൻ്റെ ഒരു പുതിയ അനുഭവമാണ്. കാരണം ഞാൻ തൃശ്ശൂർക്കാരനായിട്ടും ഈ ഭാഗത്തൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളായിട്ട് പോലും ഇത്ര നാളായിട്ട് ഈ ഹാർബറിലേക്ക് വന്നിട്ടില്ല. അതിപ്പോൾ നമ്മൾ വന്ന സമയം ഇപ്പോൾ നോക്കുമ്പോൾ വന്ന സമയം ഇവിടുത്തെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇതൊരു എന്താ പറയുക, ഒരു അത്ഭുത ലോകം തന്നെയാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂരിലൊരു പലരും തൃശ്ശൂരിലെ പലർക്കും അറിയാത്തതാണ്. അത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ അതുപോലെ മീൻ വരുന്നതും അത് വിൽക്കുന്നതും അതുപോലെ തന്നെ അത് ലേലത്തിൽ വിളിക്കുന്നതൊക്കെ കാണാം. അങ്ങനെ ഒരു വലിയൊരു സെറ്റപ്പാണ് ഇവിടെ. അപ്പോൾ നമ്മളിങ്ങനെ വന്ന സമയത്ത് ഇവിടെ അവിചാരിതമായിട്ട് ഞാൻ സുഹൃത്തിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം. ഹായ്, എന്താ പേര്? രാജേഷ്. രാജേഷ് എന്നാണ് പേര്. എവിടെ വീട്? അടുത്ത് തന്നെയാണ് അല്ലേ? ഏങ്ങണ്ടിയൂരാണ് അല്ലേ? ഏങ്ങണ്ടിയൂരാണ് രാജേഷ്. എത്ര വർഷമായി രാജേഷ് ഇവിടെ? ഞാനിവിടെ 10-16 വയസ്സ് മുതൽ ഉണ്ടാവും ചിലപ്പോ. ആദ്യം ഐസ് അടിച്ചിരുന്ന ആളാണ്. അന്ന് മെഷീൻ ഇല്ലാത്ത കാലാണ്. ഐസ് മെഷീൻ അടിക്കാൻ നമ്മളെ കൈകൊണ്ട് അടിച്ചിട്ടാണ് ഐസ് കൊടുത്തത്. പിന്നെ മെഷീൻ വന്ന് അതിനിടയ്ക്ക് പിന്നെ യൂണിയനിലുണ്ടായിരുന്നു കുറെ വർഷങ്ങളായിട്ട്. ഇപ്പൊ ഞാനിവിടെ നമ്മള് കമ്പനിയുടെ മീൻ നമുക്ക് കുറെ വള്ളങ്ങളും കാര്യങ്ങളും ഒരുക്കല വഞ്ചി കൂടുതലാക്കാര അങ്ങനത്തെ കുറെ. നിങ്ങളുടെ ഇതിന്റെ ഗ്രൂപ്പിന്റെ പേരെന്താ? ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് AMS. AMS AMSലെ ഒരു സ്റ്റാഫാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ നമുക്ക് എനിക്ക് കുറച്ച് മീനൊക്കെ ആൾ തന്നു, ഫ്രീ ആയിട്ട് തന്നു. വളരെ സ്നേഹ സന്തോഷമായിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സാധാരണക്കാർ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ വീഡിയോ കാണുമ്പോഴേ അവരെപ്പോഴും എങ്ങനെയാണ് വരണ്ടേ എന്നുള്ള കാര്യങ്ങളൊന്ന് പറയുമ്പോൾ എപ്പോഴും രാവിലെ നമുക്കിപ്പോൾ ഒരു 8 മണിയോടുകൂടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. 8 മണിക്ക് മീൻ ലേലം വേലി തുടങ്ങും. അത് കല്ലുണ്ട് അവിടെ, കല്ലുണ്ട് മാർബിൾ. അപ്പൊ അവിടെ നമ്മൾ അവിടെ മീൻ ലേലം ചെയ്യാം. അപ്പൊ കച്ചവടക്കാർ, ചെറിയ കച്ചവടക്കാരൊക്കെ വരും. പിന്നെ വലിയ കച്ചവടക്കാർ കമ്പനിക്കാർ എടുക്കണ വള്ളത്തിലത്തെ മീൻ എടുക്കുള്ളൂ. വള്ളത്തിൽ ഇങ്ങനെ ഡിങ്കിയിലൊക്കെ വരുമ്പോൾ അവർ ആ മീൻ എടുക്കും. അത് വലിയ പൈസ എടുക്കാം, ലക്ഷങ്ങൾ വരും അത്. പിന്നെ ചെറിയ കച്ചവടക്കാർ 8 മണിയോട് സ്റ്റാർട്ട് ചെയ്യും. അത് ബേവറേജ് ഇപ്പൊ വള്ളങ്ങൾ ഇറങ്ങി തുടങ്ങി. കുറെ വള്ളങ്ങൾ അവിടെ നോക്കിയാൽ കാണാം. അപ്പൊ ഇപ്പൊ ഇവിടെ എല്ലാ മീനും ചെമ്മീൻ ഒരുപാട്. ചെമ്മീൻ ശരിക്കും പറഞ്ഞാൽ നല്ലോണുണ്ട്. പിന്നെ അയില, പിന്നെ വലിയ ചൂട, പിന്നെ കേര, കുടുത, അറിക്ക, പിന്നെ അയില, എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോ പിന്നെന്താ പറയാനുള്ള ഇവിടുത്തെ കാര്യങ്ങള്? വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ സീസണാണ്. ഇപ്പൊ കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ചാകരൊക്കെ ചാകരപ്പ് ഈ ടൈമാണ്. മഴ പെയ്താല്, മഴ പെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ നല്ല മഴ പെയ്ത അതിന്റെതെല്ലാം ഒരു കുറച്ചിലുണ്ട്. മഴ കിട്ടിയില്ല, ശരിക്കും വരാൻ പോകുന്നുണ്ട്. നമുക്ക് 10 സുലഭമായിട്ട് കിട്ടും. 10 സുലഭമായിട്ട് കിട്ടും. ചെമ്മീൻ ഇതിനുണ്ട്, 10 സുലഭമായിട്ട് കിട്ടും. ശരിക്കും ചാകരവും. ഇപ്പൊ നമുക്ക് കുറച്ച് എന്നാലും ഏവറേജ് ഒരു പണി നടക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, ചാകരല്ല എങ്കിലും ഏവറേജ് പണിയുണ്ട്. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞോ? ഇന്നത്തെ കഴിഞ്ഞിട്ടില്ല. വള്ളങ്ങള് നമുക്ക് നമ്മളെ കേരളത്തിലൊരു 10-12 വള്ളമുണ്ട്. ആ വള്ളങ്ങള് ഒരു വള്ളം കടലിൽ കിടന്നാലും അവര് വന്നിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അവര് വരണം. ഓരോ വള്ളങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അവര് വന്നാൽ ലാസ്റ്റ് വള്ളം വരുന്നവരെ നമ്മളോട്. ഏകദേശം എത്ര സമയം? അതിപ്പോ പറയാൻ പറ്റില്ല. ഏകദേശം സാധാരണഗതിയിൽ രാത്രി ഒരു 9-12 മണി വരെ കൂടെ പണിയുള്ള സമയങ്ങളുണ്ട്. 1 മണി രാത്രി 1 മണി വരെ. ഇതെവിടേക്കാണ് ഇപ്പൊ കയറ്റുമതി കൂടുതൽ ചെയ്തത്? നമുക്ക് എക്സ്പോർട്ടിങ് ഇപ്പൊ കുറവാണ്. ഇതൊക്കെ ഈ വണ്ടികൾ കാണുന്നതൊക്കെ നമ്മള് മാർക്കറ്റിൽ ഓരോ മാർക്കറ്റിലേക്ക് പോകണതാണ്. പിന്നെ ഇങ്ങനെ ഈ ട്രോളിങ്ങിന്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ? ട്രോളിങ് വള്ളക്കാരിക്കില്ല. അത് ഈ ബോട്ട് നമ്മളെ അടിയിൽ നിന്ന് വലിക്കുന്ന ബോട്ടായിരിക്കും.
ബോർഡിന്റെ വലിക്കൂലേ, അവർക്ക് മാത്രമേ ട്രോളിങ് വെള്ളക്കാര് മേലെ കണ്ണ മീൻ മാത്രമല്ല അടിക്കുള്ളൂ. അവര് ബോർഡിന്റെ വലിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത്. ഇപ്പൊ പാറ്റന്റെ സമയല്ലേ, ഇപ്പൊ മത്തിയൊക്കെ ഒരുപാട് പാറ്റി കുഞ്ഞുങ്ങൾ ആവേണ്ട സമയമാണ്. ആ സമയത്ത് നമ്മൾ അടിയിൽ വലിച്ച കമ്പനിയിൽ കുഞ്ഞുങ്ങൾ ചാവും. അതാണ് ഈ ട്രോളിങ് നിരോധിച്ചിട്ടുള്ളത്. എന്തായാലും രാജേഷെ പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പൊ ഞാൻ തീർച്ചയായും വരും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ദാസേട്ടൻ തൃശ്ശൂർ എന്ന ഈ ചാനൽ കാണുന്ന പല ആളുകളും വരും. അപ്പോൾ രാജേഷ് ഇവിടെ ഉണ്ടെങ്കിൽ രാജേഷ് സപ്പോർട്ട് ചെയ്യും, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കൃത്യമാണ് രാജേഷ്. വെരി ഗുഡ്, താങ്ക് യു, താങ്ക് യു. ചെമ്മീനാണത്, നല്ല ചെമ്മീൻ. ചെമ്മീനൊക്കെ എന്ത് വില വരുന്നത്? അതെ, 160 രൂപയാണ്. ഇതൊക്കെ അതിന് കച്ചവടം ചെയ്തല്ലേ? ഏയ്, അവിടേക്ക് പോയിട്ട് നമുക്ക് ആ വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് വരാം. ചേട്ടാ അവിടെ നിന്ന് കിട്ടാ. കർണൻ വന്നിട്ടുണ്ട്, കർണന്റെ അടുത്തേക്ക് പോയിട്ട് വരാം നമുക്ക്. ഇങ്ങനെയാണ് ബോട്ടുകൾ വന്നിട്ടുണ്ടാവുക. കർണല്ലേ, അയിലാണ്, അയില കംപ്ലീറ്റ് അയില, ലോഡ് കണക്കില്ല അയില. കർമ്മല്ല തൊഴിലാളികളാണ് കാണുന്നത്, ലോഡ് കണക്കിന് അയിലാണ്. സുഹൃത്തിനും കൂടി ഇപ്പൊ കണ്ടെത്തി. ഇപ്പൊ വഴി നമ്മുടെ അറിയുന്ന സുഹൃത്താണ് അദ്ദേഹത്തിന്, കുറെ നാളുകൾക്ക് ശേഷം കണ്ടെത്തിയതാണ് വഴിയിൽ വെച്ചിട്ട്. അപ്പോ പേര് വിട്ടുപോയി പെട്ടെന്ന്. സെൽഫ് നമ്മള് ഇവിടെ വെച്ച് കണ്ടു. ഇപ്പൊ ഞങ്ങൾ മടങ്ങുന്ന സമയമായിരുന്നു, അപ്പോൾ കണ്ടു. അപ്പോൾ INDUC യൂണിയനിലെ വർക്ക് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ എത്ര മണിക്ക് നിങ്ങൾ സാധാരണ എത്തും? ഏഴ് മണിക്ക് ഒപ്പിടും. ഒപ്പിട്ട് ചില നേരത്ത് അപ്പൊ തന്നെ മീൻ വരും. അപ്പൊ ഞങ്ങള് മീൻപിടുത്തം എല്ലാം തുടങ്ങും. നാല് ദിവസം നാല് ഓരോ പണിയാണ്. ആദ്യത്തെ ദിവസം കൊട്ടപ്പിടുത്തം, അല്ല ആദ്യത്തെ രണ്ടു ദിവസം കൊട്ട പിടുത്തം, അത് കഴിഞ്ഞ ഒരു ദിവസം കോരല്, അത് കഴിഞ്ഞ ലോഡിങ്, ഒരു ദിവസം ലോഡിങ്. അങ്ങനെ പണിയായിരുന്നു. ഏകദേശം രാത്രി എത്ര മണി വരെ ഉണ്ടാവും? രാത്രി പറയാൻ പറ്റില്ല. ബോട്ടും ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. നമ്മള് വരാൻ വൈകി പോയി. ഏങ്ങണ്ടിയൂർ തന്നെയാണിത്, ചാവക്കാട് എന്ന് പറയുന്നത് മാത്രം. ചാവക്കാടല്ല, ചേറ്റുവ ഹാർബർ ആണ്. അപ്പോ പിന്നെ വേറെ എന്താ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ പറയാനുള്ള കൂടുതൽ കാര്യങ്ങൾ? എത്ര വർഷമായി? ഞാനിപ്പോ 96 96 പത്ത് 30 വർഷം അല്ലേ? എത്ര വർഷങ്ങൾ? ഏകദേശം 33 വർഷമൊക്കെ ഇല്ലേ? അത്ര വർഷം. ഓക്കെ, കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നു, ഫാമിലി ഒക്കെ നല്ല രീതിയിൽ പോകുന്നു അല്ലേ? ഓക്കെ, അപ്പൊ കാണാട്ടാ. ഓക്കെ, ശരി ശരി. അപ്പൊ ഞങ്ങൾ ഇനി വരും. ഓക്കെ, ദാസേട്ടൻ തൃശ്ശൂർ ചാനലിന്റെ പേര് കേട്ടാ. ശരി, ഓക്കെ ഓക്കെ.